അനിയന്റെ പേരെന്താണ്? രാജു. രാജു, വെളുത്ത് ഉയരത്തിൽ ചുരുണ്ട മുടിയുള്ള? അതെ. എന്റെ അനിയൻ അറിയുമോ? ശരി, എന്റെ കൂടെ വരൂ. അല്ല സാറേ, നിങ്ങൾ മാത്രം അങ്ങ് സുഖിച്ചാ മതിയോ? ഞങ്ങൾ ഉണ്ടല്ലോ രണ്ടു മൂന്ന് പേര്. എത്രയാ? ഹലോ. അതെ, വേണു. ആ, നമസ്കാരം. ആ, നിങ്ങളുടെ ഓർഡറൊക്കെ റെഡി ആയിരിപ്പുണ്ട്. നാളെ ഫാക്ടറിയിൽ വാങ്ങിച്ചോളൂ. ആ, പിന്നെ ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, വീടും ഒക്കെ ആയിട്ട്? ഞാൻ പോയി കണ്ടു. വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം? കുടുംബമൊക്കെ തിരിച്ചെത്തി? ആ, നമ്മളിങ്ങനെ കഴിയുന്നപ്പ. പിന്നെ വരല്ലേ? ശരി, ഓക്കെ, ബൈ. സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പയ്യൻ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, തുറന്ന മോതിരം മാറ്റി ചെമ്പ മോതിരം കൊടുക്കല്ലേ, അവൻ പോലീസുകാരെയും കൊണ്ട് വരുമെന്ന്. അതാണ്ടോ എനിക്ക് പെൺകു കഴിയും? എന്താ ചെയ്യും? എങ്ങോട്ട് ഓടും? ഇപ്പൊ പോലീസുകാരൻ തന്നും കൂടെ ചെറുത്ത് രൂപ എത്രയായി? 5 രൂപ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നേരെ കോഴിക്കോട്ട് നിൽക്കാം. ഓ,
നീ രാത്രി എന്തിനാടി വന്നേ? വരണമെന്ന് തോന്നി വന്നു. ഞാൻ സമ്മതിക്കില്ല. കൈവിടറി. ഗൂഗിൾ എന്തിനാ കുടിക്കുന്നത്? കുടിക്കണമെന്ന് തോന്നിയിട്ട് നീ എന്നെ നന്നാക്കാൻ അറിയിരിക്കുകയാണോ? എന്നെ നന്നാക്കിയെടുക്കാൻ ഗോപിയേട്ടന് കഴിഞ്ഞു. ഉപദേശിക്കല്ല, ഗോപിയേട്ടൻ നശിക്കുന്നത് തടയാനുള്ള അവകാശം എനിക്കുമില്ലേ?
മരിച്ചത് ഞാൻ തന്നെ. ഇല്ല മോളെ, എനിക്ക് നല്ല സുഖമില്ല. നീ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഒരു പെണ്ണിങ്ങനെ ലോകം മറന്ന് സന്തോഷിച്ചു വരുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാകും ഏതായാലും നല്ലത് തന്നെ. പെണ്ണായാൽ ഒരു ആൺതുണ ആവശ്യമാണ്, അതിനെ ജീവിതം എന്ന് പറയാറൊക്കും. എന്നിട്ട് ആശാനെന്തായിരുന്നു? അതോ, എനിക്ക് എന്നെ പങ്കുവെക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അത് കൊള്ളാം. അത് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിനക്ക് ഞാൻ അനുവദിച്ചെന്ന സ്വാതന്ത്ര്യം ഒരല്പം കൂടിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ജീവിതത്തെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അച്ഛൻ എനിക്ക് തന്നത്. ഞാൻ തീരുമാനമെടുത്തു, അത് അംഗീകരിക്കാനുള്ള സന്മനസ് അച്ഛനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഊരും പേരും അറിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ എന്റെ മകളെ എങ്ങനെ വിശ്വസിച്ച് പറഞ്ഞേക്കും? അതൊക്കെ അന്വേഷിച്ച് അറിയാവുന്നതല്ലേ. എനിക്ക് ആ മനുഷ്യനെ പരിപൂർണ വിശ്വാസമാണ്. അതുകൊണ്ട് എന്ത് കാര്യം? നമ്മുടെ പെട്രോൾ പമ്പിൽ ഒരു സാധാരണ ജോലിക്കാരനായ ഒരുത്തനെ നീ പോകാൻ കഴിച്ചാൽ നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെടുത്തി നിൽക്കും. എന്തായാലും നിന്റെ ഈ തീരുമാനം മാത്രം ഞാൻ അനുവദിച്ചു തരില്ല. ക്ഷമിക്കണം അച്ഛാ, മുത്തശ്ശന്റെ ഓഫീസിൽ സാധാരണ ജോലിക്കാരനായിരുന്ന അച്ഛന് അമ്മയെ വിവാഹം കഴിച്ചു വന്നത് മുത്തശ്ശന്റെ സന്മനസ് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒന്ന് നടന്നിരുന്നില്ലെങ്കിൽ ഇന്ന് അച്ഛൻ എവിടെ നിൽക്കുമായിരുന്നു? സുമതി, നീ കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാനും പഠിച്ചു അല്ലേ? കുത്തുവാക്കുകളല്ല അച്ഛാ, ഞാൻ അനുഭവിക്കുന്ന വേദന അച്ഛനോട് പറഞ്ഞു എന്ന് മാത്രം. ഈ അച്ഛൻ്റെ ഇഷ്ടം എന്നെ സ്നേഹിക്കുന്നു അല്ലേ? ഇത്രയൊക്കെ ആയിട്ടും രാജുവിന് ഇനി സംശയമാണോ? സംശയം ഉണ്ടായിട്ടല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പണങ്ങുമോ? കാര്യം എന്താന്ന് പറയൂ. ഈ വിവാഹത്തിന് ശേഷമുള്ള മധുവിധിയിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. വിവാഹത്തിന് മുമ്പുള്ള മധുവിധിയാണ് എനിക്കിഷ്ടം. രാജു എന്താണ് ഈ പറയുന്നത്? വിവാഹം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. അതിനു മുമ്പ് ഒരു ദിവസം സുമതി എനിക്ക് വേണം. രാജു ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. രാജു, നോക്കൂ, ഞാൻ എന്താണ് വേണ്ടത്? നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ വിളിക്കുന്ന ഇടത്തേക്ക് വരണം. വരുമോ? വരാം. രഘുവിന് അറിയാമോ, എന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് സുമതി. അവൾ ഈ കുടുംബം അർഹിക്കുന്ന നിലയിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് വീണ് പറയുന്നത്? ഇതിൽ കൂടെ എന്ത് സംഭവിക്കാൻ? എന്റെ പെട്രോൾ ബങ്കിലെ സർവീസ് ബോയ്ക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമാണെങ്കിൽ? നോൺസെൻസ്. സ്നേഹിക്കുന്നവരെ നമ്മളായിട്ട് പിരിക്കേണ്ട വേണു. വിധി വരുത്തി വെച്ച വേദന ഒരുപാട് അനുഭവിച്ചുവെന്നാണ് ഞാൻ, അതുകൊണ്ടാണ് പറയുന്നത്. അവളെ വേദനിപ്പിക്കുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്.
പക്ഷെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? നീ നോക്കിക്കൊള്ളു, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. രാജു ഒന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ആ ഒരല്പ സന്തോഷമുണ്ട്. എന്താ? എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. മനസ്സിലായില്ല. എന്റെ കാമുകി അവന്റെ അനിയത്തിയാണ്. ഞാൻ അവളെ നശിപ്പിക്കും. രാജു, മറ്റൊരു പെണ്ണിനെ നശിപ്പിച്ചുകൊണ്ട് എന്റെ മാനം തിരിച്ചു കിട്ടുമോ? ആദ്യം ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പഠിക്കും, എന്നിട്ടാവട്ടെ പ്രതികാരം. ഒരു കാര്യത്തിനും ഈ ചേട്ടൻ കൂട്ടു നിൽക്കില്ല. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അച്ഛന്റെ മനസ്സ് നമുക്ക് മാറ്റിവെക്കാം. കരയാതെ കരയാതെ എന്ന് ശരിക്കും ശരിക്കും. രാജു, രാജു, പെട്രോൾ ബങ്ക് പോലെ വേണുവേണ്ട ഫാക്ടറിയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടു.